എന്നെ താങ്ങുവാൻ മതിയായ രക്ഷകൻ കൺമണി പോലെ കാത്തിടുന്നു. വിളിച്ചവൻ എന്നും വിശ്വസ്തനാകയാൽ ആശ്വാസം അവനിൽ ഞാൻ കണ്ടിടുന്നു. വിളിച്ചവൻ എന്നും വിശ്വസ്തനാകയാൽ ആശ്വാസം അവനിൽ ഞാൻ കണ്ടിടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവത്തിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടത് മുഖാന്തരമായി ഹവ്വായുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ മൂന്ന് പ്രലോഭനങ്ങൾക്ക് അവൾ അടിമപ്പെട്ടു. അത് മുഖാന്തരമായി ആ ദൈവവുമായുണ്ടായിരുന്ന നല്ലൊരു കൂട്ടായ്മ ബന്ധം അത് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഏദം പറദീസയുടെ സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രിയ സഹോദരിമാരെ, ദൈവം എന്തിനായിരുന്നു അവരെ ആ ഏദം പറദീസയിലാക്കിയത്? ദൈവത്തോടൊത്ത് വസിക്കുവാനും അവരുമായൊരു നല്ല കൂട്ടായ്മ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതിനുമായിരുന്നു. എന്നാൽ അതെല്ലാം നഷ്ടമായി. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ജനവുമായുള്ള ഒരു കൂട്ടായ്മയാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും ആ ഇസ്രായേലിൻ്റെ മധ്യേ വസിച്ചവനാണ് ദൈവം. ആ സമാഗമന കൂടാരത്തിൽ അവൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. നിത്യതയിലും നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമുക്കായിട്ടൊരു നിത്യതയും ഒരുക്കിയിരിക്കുന്നു. അവനോടൊപ്പമുള്ള കൂട്ടായ്മ എത്രയോ ശ്രേഷ്ഠമാണ്. അവനിലുള്ള ഏകാഗ്രതയോടെ, ആ ദൈവത്തോടുള്ള ആത്മീയമായ കാഴ്ചപ്പാടോടെ അവൻ്റെ സന്നിധിയിലായിരിക്കുന്ന ആ ഒരവസ്ഥ, നമുക്ക് അങ്ങനെയുള്ളൊരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിലുള്ള ഏകാഗ്രത നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധവും നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിലുള്ള ഏകാഗ്രത നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? അവനോടുള്ള കൂട്ടായ്മയിലേക്ക് വരണം. അതിന് നാം എന്ത് ചെയ്യണം? അവൻ്റെ പാദപീഠത്തിലേക്ക് വരണം. അങ്ങനെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന അവൻ്റെ പാദപീഠത്തിൽ നിന്ന് വചനം പഠിക്കുകയും അവനെ ആരാധിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു സഹോദരിയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഏകാഗ്രത എന്ന് പറയുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ആത്മീയ സൗന്ദര്യമാണ്. ദൈവവുമായുള്ള ആ കൂട്ടായ്മയും ആ ഏകാഗ്രതയും ഉള്ള ഒരു വ്യക്തിക്ക് ലോകപ്രകാരമുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തിയെ ആകർഷിക്കുകയില്ല. എപ്പോഴും അവളുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരിക്കും. ലോകമോഹങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും പലതിനെ ചൊല്ലിയുള്ള വിചാരമോ അതൊന്നും അവളുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. ഇന്ന് നമുക്ക് ആ സഹോദരിയെക്കുറിച്ച് പഠിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഏകാഗ്രതയോടെ ഇരുന്ന, പാദപീഠത്തിൽ വന്ന, അവൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ട മറിയ, ബേഥാന്യയിലെ മറിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം മറിയ ഏതാണെന്ന്. ലാസറിൻ്റെ, മാർത്തയുടെയും സഹോദരിയായ മറിയ. അവളെ നാം എപ്പോഴും കാണുന്നത് കർത്താവിൻ്റെ പാദപീഠത്തിലാണ്. ഒരു സ്ഥാനത്ത് അവളെ നാം കാണുന്നു കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് അവൾ വചനം പഠിക്കുന്നു. മറ്റൊരു ഭാഗത്തേക്ക് നാം വരുമ്പോൾ നാം അവളെ കാണുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവളുടെ സങ്കടവുമായിട്ട് വന്ന് കരയുന്നൊരു മറിയ. മാത്രമല്ല പിന്നീട് നാം അവളെ കാണുന്നതോ അവൻ്റെ സന്നിധിയിലേക്ക് വന്ന് അവനെ ആരാധിക്കുന്നൊരു മറിയ. മറിയെക്കുറിച്ചാണ് നാം കാണുന്നത്. ഇന്ന് നമുക്ക് അവൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം ശ്രദ്ധിക്കുന്ന മറിയെക്കുറിച്ച് ചിന്തിക്കാം. അതേസമയം തന്നെ അവിടെ മറ്റൊരു സഹോദരിയുമുണ്ട്, മാർത്ത. അവളും വളരെ കർത്താവ് സ്നേഹിക്കുന്നവളും കർത്താവിനെ സ്നേഹിക്കുന്നവളുമായ ഒരു സഹോദരിയാണ്. അവളെക്കുറിച്ച് നമുക്ക് പറയുവാൻ അനേക കാര്യങ്ങളുണ്ട്. അതിനാധാരമായിട്ട് നമുക്കൊരു വേദഭാഗം ആദ്യമായിട്ട് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതലുള്ള വേദഭാഗമാണ് ഈ സംഭവം വിവരിക്കുന്നത്. പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക് വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ,
നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളോട് അപഹരിക്കുകയില്ല. നമുക്കറിയാം, ഇവിടെ കർത്താവിനെ ഭവനത്തിൽ കൈക്കൊണ്ടത് മാർത്ത എന്ന ആ സഹോദരിയാണ്. ഇവിടെ നാം അവളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അവൾക്ക് കൊടുക്കാൻ മനസ്സുള്ളവളായിരുന്നു. അവളുടെ ഭവനത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കാൻ അവൾ മനസ്സ് കാണിച്ചു. നമുക്കറിയാം, ഒരു ഭവനത്തിലേക്ക് വളരെ പേരെ സ്വീകരിക്കുമ്പോഴുള്ള ബദ്ധപ്പാടുകൾ എത്രമാത്രമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിനെല്ലാം അവൾ മനസ്സുള്ളവളായിരുന്നു. അങ്ങനെ ഒരു നല്ല സഹോദരിയായിരുന്നു മാർത്ത. മാത്രമല്ല, അവളെ സംബന്ധിച്ച് അവൾ വളരെ ധൈര്യമുള്ളവളായിരുന്നു. ആ സമയത്ത് കർത്താവിനെതിരായിട്ട് സമൂഹമൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, അവൻ്റെ ശിഷ്യന്മാരും പലരും അവനെ മാറിപ്പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. അധികാരികളൊക്കെ ഈ കർത്താവിനെതിരായി സംസാരിക്കുകയും അവനെ കൊല്ലുവാനൊക്കെയുള്ള ആലോചനകളൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയം. ഒരുപക്ഷെ ഇവരുടെ ജീവനും ഭീഷണിയായിരിക്കുക ഇതൊക്കെ. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവൾ ആ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവളുടെ ഭവനത്തിലേക്ക് അവൾ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള ധൈര്യം കാണിച്ച ഒരു സഹോദരിയാണ്. എല്ലാ ബദ്ധപ്പാടുകളും ഒക്കെ സഹിക്കാനായിട്ട് തയ്യാറുള്ള ഒരു സഹോദരി. അവരുടെ ഭവനം കർത്താവിന് വേണ്ടി എപ്പോഴും തുറന്നു പോയി ഭവനമായിരുന്നു. കർത്താവിന് പാർക്കുവാൻ, വന്നൊന്ന് ആശ്വസിക്കുവാൻ ഒക്കെ ആശ്വാസമായിരുന്നു ഒരു ഭവനം. കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഭൂമിയിൽ ഇടമില്ല. എന്നാൽ കർത്താവിന് വന്ന് ഇരിപ്പാനും ആശ്വസിപ്പാനും പാർക്കുവാനും ഒക്കെ ആയിട്ട് അവളുടെ ഭവനം അവൾ കർത്താവിന് തുറന്നു കൊടുത്തു. മാത്രമല്ല, അവൾ അധ്വാനിക്കാനും മനസ്സുള്ളവളായിരുന്നു. നമുക്കറിയാം എത്രമാത്രം അധ്വാനം അവൾക്കുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ പിന്നീട് അവൾ ആ കർത്താവിൻ്റെ അടുത്ത് പരാതിയുമായി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ പോലുള്ള ആധുനികമായ യാതൊരു സജ്ജീകരണങ്ങൾ വന്നില്ല. ആ ഒരു വളരെ കഠിനാധ്വാനം അവൾക്ക് ആവശ്യമായിരുന്നു. എന്നാൽ അതിനും അവൾ തയ്യാറായിരുന്നു. അവൾ ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവളായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും കർത്താവിനെ അവൾ ശുശ്രൂഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവിടെ അവൾ മാർത്തയോ അവനെ ശുശ്രൂഷിച്ചു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ വളരെ താല്പര്യമുള്ള സന്തോഷമുള്ള ഒരു സഹോദരിയായിരുന്നു. തന്നെയുമല്ല, പിന്നീട് നാം അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊരിടത്ത് നാം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 11:5 കർത്താവ് മാർത്തയെയും ലാസറിനെയും മറിയയും സ്നേഹിച്ചു എന്ന് വായിക്കുന്നു. അപ്പൊ കർത്താവ് സ്നേഹിച്ചവളായിരുന്നു അവള്. കർത്താവ് അവളെ സ്നേഹിച്ചു, അവൾ കർത്താവിനെയും സ്നേഹിച്ചു. അങ്ങനെയുള്ള ഒരു ഭവനം. പിന്നീട് പക്ഷെ അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവളുടെ പരാജയം എന്താണെന്നാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അവൾ ഈ ഭൗതികമായ കാര്യത്തിൻ്റെ പുറകെ പോയി അവൾ പലതിനെ ചൊല്ലി ആകുലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വായിക്കുമ്പോൾ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, മാർത്തയെ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നു കുഴങ്ങിയിട്ട്. ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് എത്രമാത്രം അധ്വാനം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവൾ ഓടി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് അവിടെ മനസ്സിൽ കൂടെ പോകുന്നത്? ഇപ്പോൾ കർത്താവിന് ശിഷ്യന്മാർക്കും ഏറ്റവും മെച്ചമായുള്ളത് കൊടുക്കണം, അതാണ് അവളുടെ ചിന്ത. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിലേക്കും ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ആദികളും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവൾക്ക് ഒത്തിരി വെത്തപ്പാടുകളുണ്ട്. ആ ഭവനം ക്ലീൻ ചെയ്യണം, അതുപോലെ അതിനുവേണ്ടി ഒരുക്കണം. അതെല്ലാം അവളുടെ കരം കൊണ്ട് മാത്രം വേണം ചെയ്യാൻ. അവളെ സഹായിക്കാൻ ആരുമില്ല. അവൾ അതുപോലെ കർത്താവിന് തക്ക സമയത്ത് കൊടുക്കണം ആഹാരം. അപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ കൂടെ പോവുകയാണ്, അവളെ ഒന്ന് സഹായിക്കാതെ അവളുടെ സഹോദരി മറിയ അതാ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. അവളെ ഒന്ന് സഹായിപ്പാൻ പോലും വരുന്നില്ല. ഇങ്ങനെയുള്ള പല ചിന്തകൾ അവളുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകാൻ തുടങ്ങി. പലതിനെ ചൊല്ലി അങ്ങ് വിചാരപ്പെട്ട് കലങ്ങുവാൻ തുടങ്ങി അവൾ. അത്രമാത്രം കുഴങ്ങിയിട്ട് ആണ് അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവളുടെ കർത്താവിനോടുള്ള സ്നേഹവും ആ കർത്താവിൻ്റെ അടുത്ത് അവൾക്ക് എന്തും പറയാനുള്ള സാന്ദ്രിയും ഉണ്ട്. അങ്ങനെയാണ് അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവൾ പറയുകയാണ്, കർത്താവ് എൻ്റെ സഹോദരി, ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. നാം ചിന്തിക്കും, പക്ഷെ കർത്താവ് എന്തിനാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്ന്. കർത്താവ് അവിടെ ആഗ്രഹിച്ചത് അവൾ ഭൗതിക കാര്യത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവളുടെ ആത്മീയ വിഷയത്തിനായിരുന്നു പ്രാധാന്യം കൊടുക്കേണ്ടത്.
അതുകൊണ്ട് കർത്താവ് അവളോട് പറയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയുമില്ല എന്ന്. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മനസ്സിൽ ഇത് തന്നെയല്ലേ പലതിനെ ചൊല്ലിയുള്ള വിചാരം മുഖാന്തരം കർത്താവിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ സാധ്യതയില്ലേ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ, ഒന്ന് മാത്രം മതി, ഒന്നിൽ മാത്രം ഏകാഗ്രതയുള്ളവരായിരിക്കുക. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവ് ശിഷ്യന്മാരോട്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. പിന്നെ നാം എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാം സ്ഥാനം നാം കർത്താവിന് കൊടുക്കണം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെയും മാർത്തയോട് അതാണ് പറയുന്നത്, നീ ഒരു കാര്യം തിരഞ്ഞെടുക്കണം, ഒന്നിലായിരിക്കണം നിന്റെ ശ്രദ്ധ. പക്ഷേ കർത്താവ് മാർത്തയെ വിളിക്കുന്നുണ്ട്, മാർത്തയെ മാർത്തയെ രണ്ട് തവണ. ഇതുപോലെ തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് ശീമോനെ വിളിക്കുന്നുണ്ട്, ശീമോനെ ശീമോനെ എന്ന്. പിന്നീട് മറ്റൊരു സംഭവം നാം കാണുന്നത് ശൗലിനെ മഹത്വത്തിൽ നിന്നും വിളിക്കുന്നതാണ്, ശൗലേ ശൗലേ എന്ന്. ഇങ്ങനെ മൂന്നിടത്താണ് നാം വേദപുസ്തകത്തിൽ കാണുന്നത് രണ്ടു പ്രാവശ്യമായി വിളിക്കുന്നത്. ഒരു പ്രധാന കാര്യം അവളെ ഓർപ്പിക്കാനാണ് വിളിക്കുന്നത്. എന്താണ്? നീ ഒരു കാര്യം തിരഞ്ഞെടുക്കണം, ഒന്ന് മതി. നീ നിന്റെ ആത്മീക മനുഷ്യന് പുഷ്ടിപ്പെടുന്ന കാര്യം നീ അതാണ് ചെയ്യേണ്ടത്. നീ ആത്മീകമായതിന് മുൻഗണന കൊടുക്കണം. വേല ചെയ്യുന്നത് ആവശ്യമാണ്, പക്ഷേ ആ വേല നിന്നെ അടിമപ്പെടുത്തുവാൻ ഇടയാകരുത്. ഇവൾക്ക് സംഭവിച്ച പരാജയം എന്താണ്? വേല അവളെ അടിമപ്പെടുത്തി, അവൾ വേലയ്ക്കടിമയായി ജോലി ചെയ്യുന്നതിലൊക്കെ. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ ആയി പോകാറില്ലേ സഹോദരിമാരെ? കർത്താവിന് കാര്യത്തിനുള്ള ആത്മീക വിഷയത്തിനുള്ള പ്രാധാന്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കുറഞ്ഞു പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? എന്തെല്ലാം തിരക്കുകളാണ് നമുക്കല്ലേ? വീട്ടിൽ എന്തെല്ലാം ബദ്ധപ്പാടുകൾ ചിന്തിച്ചാലും നമ്മൾ സഹോദരിമാർക്ക് വീട് ക്ലീൻ ചെയ്യണം, തൂത്തുവാരണം, പാത്രം തേച്ച് മുഴക്കണം, ഇതെല്ലാം നമ്മുടെ രണ്ട് കരമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഭർത്താവിൻ്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പഠിപ്പിക്കണം, അവരുടെ ആത്മീക ജീവിതം ശ്രദ്ധിക്കണം, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ജോലിയുടെയും ബദ്ധപ്പാടിൻ്റെയും നടുവിൽ ഈ ജോലി നമ്മളെ അടിമയാക്കി കളയുവാൻ ഇടയാകാതെ കർത്താവിലുള്ള ഏകാഗ്രതയോടെ, നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് നമ്മുടെ മനം കലങ്ങുവാൻ ഇടയാകാതെ ദൈവത്തിലുള്ള ഏകാഗ്രതയോടെ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് പറഞ്ഞ പോലെ ആ നല്ല അംശം നമുക്ക് തിരഞ്ഞെടുക്കാം. പലപ്പോഴും പല വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു കയറും, വന്നു കയറിയിട്ട് ആ കർത്താവിനോടുള്ള ഏകാഗ്രത നമുക്ക് നഷ്ടമാകും. ആ സമയം സാത്താൻ നമുക്ക് അത് മുതലെടുക്കുവാനിടയുണ്ട്. സാത്താന് നാം അവസരം അല്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പൂർവാധിക ശക്തിയോടെ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്നത് നമുക്ക് അത് മാറുവാനായിട്ട് നമ്മൾ കർത്താവിങ്കിലേക്ക് അടുക്കുവാൻ, അവനോടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ കർത്താവ് എപ്പോഴും സഹായിക്കട്ടെ. എപ്പോഴും നമ്മൾ ആ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദുഷ്ടൻ അവിടെ ഇടമില്ല, ദുഷ്ടൻ ഇടം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുതെന്നാണ് തിരുവചനം പറയുന്നത്. സാത്താൻ ഇങ്ങനെ ആരെ വിഴുങ്ങണം എന്നുള്ള നിലയെ ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മൾ മാർത്തയെപ്പോലെ നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നവരായി തീരാതെ കർത്താവിലുള്ള ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത പോലെ അവൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് എല്ലാ കാര്യത്തിനും ആശ്രയിക്കുവാനും ചാരുവാനും നമ്മുടെ കർത്താവാണുള്ളത്. അവൻ്റെ പാദപീഠത്തിലേക്ക് വരാം. അതുപോലെ തന്നെ മാർത്ത ചെയ്ത മറ്റൊരു തെറ്റെന്ന് പറയുന്നത് അവൾ ആ ആത്മീയ അന്തരീക്ഷത്തെ തകർക്കും വിധം സംസാരിച്ചു. കാരണം മറിയ അവിടെ മൗനമായി കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. അവിടെ മറിയ മാർത്ത ഇങ്ങനെ വന്നൊരു പരാതി പറയുമ്പോഴും അവളൊന്നും മറുത്തു പറയുന്നതായിട്ട് നാം കാണുന്നില്ല. ആ സമയത്ത് അവൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കർത്താവാണ്. കർത്താവ് പറയുകയാണ്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് അവൾ കിടന്ന് അധ്വാനിക്കുന്നതിലും ജോലി ചെയ്യുന്നതിലും വല്ല പ്രാധാന്യം കൊടുത്തു. അത് ആവശ്യമാണ്, ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നത്, ദൈവദാസന്മാരെ സൽക്കരിക്കുന്നത്, അതെല്ലാം നമുക്ക് ആവശ്യമാണ് ഒരിക്കലും. പക്ഷേ ആത്മീകതയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് നാം അതിൻ്റെ പുറകെ പോകരുതെന്നുള്ളൊരു പാഠമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അവൾ ആ ആത്മീക അന്തരീക്ഷത്തെ പോലും തകർക്കും വിധം മാർത്ത സംസാരിച്ചു. അവളുടെ ആ ഒരു ദേഷ്യവും അവളുടെ ആകുലതകളും
ഉത്കണ്ഠയും ആ കഠിനാധ്വാനം മൂലമുള്ള ഭാരവും എല്ലാമായിട്ട് വന്ന് അവിടെ സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്ന അന്യോന്യ ആത്മീയ വർധനയ്ക്കുള്ളത് ചെയ്യുന്ന നമ്മളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനെ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് മറ്റൊരാൾക്ക് ആത്മീക വർധന വരുത്തുന്ന വാക്കുകൾ പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരാൾ നാം മുഖാന്തരം ആത്മീയമായി തകരുവാനല്ല, നമ്മൾ മുഖാന്തരം ആത്മീകമായി മറ്റൊരാളെ പണിഞ്ഞെടുക്കുവാനുള്ള കൃപ കർത്താവ് ബലഹീനരായ നമുക്ക് കൃപ തെരുമാറാകട്ടെ. സഹോദരിമാരെ, നമ്മൾ പിന്നീട് താഴോട്ട് വരുമ്പോൾ കാണുന്നത് കർത്താവ് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ആകുലപ്പെടാനുള്ള കാരണം എന്താണ്? നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, അതാണ് നിന്റെ ആകുലതയ്ക്ക് കാരണം. നീ ഒരു കാര്യം തിരഞ്ഞെടുത്താൽ മതി. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല എന്ന്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ഒന്നു മതി, ഒരു കാര്യത്തിൽ മാത്രം നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അത് കർത്താവിനോടുള്ള ഏകാഗ്രതയായിരിക്കണം, കർത്താവിനോടുള്ള ആദരവ്, കർത്താവിനോടുള്ള സമർപ്പണം, അതായിരിക്കണം നിന്റെ മുഖ്യ ലക്ഷ്യം. ദാവീദ് എന്താണ് പറയുന്നത്? സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തന 27:4 ദാവീദ് പറയുന്നു, ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ. ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കണം, അതാണ് ദാവീദിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ ഒരു കൂട്ടായ്മ, അതാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളിൽ നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് നിനക്കായിട്ട് കാംക്ഷിക്കുന്നു. കാരണം എപ്പോഴും ആത്മാവിൻ്റെ കാംക്ഷ കർത്താവിനെ കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധി വരാനിടയാം, ഈ ഒരു ചിന്ത, അതാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത്. ദൈവത്തിൻ്റെ ആ കർത്താവ് സന്നദ്ധയിലിരിക്കുന്ന ആ പ്രമോദം നമുക്കറിയാം, അവൻ്റെ വലത്തുഭാഗത്തുനിന്നും പ്രമോദങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ അവൻ്റെ ആ സാന്നിധ്യം, അതാണ് നമുക്ക് വേണ്ടിയത്, അവനുമായുള്ള കൂട്ടായ്മ ബന്ധം. കർത്താവ് അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം. മാനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ കർത്താവ് എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നമ്മുടെ ആത്മാവ് എപ്പോഴും ആ കർത്താവിനായി, ജീവനുള്ള ദൈവത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു മനോഭാവമായിരിക്കണം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ദാഹത്തോടുകൂടിയാണ് ഈ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് മാർത്തയ്ക്കില്ലാതെ പോയി എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന പൗലോസ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ മാത്രം നോക്കുകയാണ്. തനിക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തൻ്റെ ജീവിതത്തിൽ അനേക പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തൻ്റെ കുറവുകൾ ഇതൊക്കെ താൻ ഓർക്കുന്നില്ല, തനിക്ക് സംഭവിച്ചതായ പരാജയങ്ങളെ തെറ്റുകളൊന്നും താൻ ഓർക്കുന്നില്ല, തൻ്റെ കഷ്ടതകളെ താൻ ഓർക്കുന്നില്ല, തൻ്റെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വടുക്കൾ മാത്രമേ ഉള്ളൂ, എത്ര തവണ അടി കൊണ്ടു, പട്ടിണി, ഉറക്കിളപ്പ്, കാരാഗ്രഹവാസം, അതുപോലെ തന്നെ കടലിൽ കപ്പൽ ചെയ്തതിലാകപ്പെട്ട് എത്രയോ മണിക്കൂറുകൾ താൻ കടലിലായിരുന്നു. അങ്ങനെ എന്തെല്ലാം ആപത്തുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ താൻ അനുഭവിച്ചു, എത്ര തവണ അടി കൊണ്ടു, എന്നാൽ താൻ അതൊന്നുമല്ല ചിന്തിക്കുന്നത്, താൻ പറയുകയാണ്, താൻ ഓടുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന പൗലോസ്. വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവിനെ നോക്കിക്കൊണ്ട് താൻ ഓടുകയാണ്. താൻ ചുറ്റുപാടുകളിലേക്കൊന്നും നോക്കുന്നില്ല, താൻ നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല, തൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടും. ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന അനേക വിഷയങ്ങളാണ് തനിക്ക് ചുറ്റുമുള്ളത്. എപ്പോഴും തനിക്കാകെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളുമാണ് തൻ്റെ ജീവിതത്തിൽ, എന്നാൽ താൻ അതൊന്നും താൻ കാര്യമായിട്ട് എണ്ണുന്നില്ല, തൻ്റെ കഷ്ടങ്ങളെ താൻ സാരമായിട്ട് എണ്ണുന്നില്ല,
താൻ പറയുന്നത് ഇതെല്ലാം എൻ്റെ നിത്യതയുടെ കനം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതേ സഹോദരിമാരെ, നമുക്ക് നമ്മുടെ കഷ്ടതയിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ വേദനയിലേക്കും ആകുലതകളിലേക്കും ഒന്ന് നോക്കണ്ട. അതൊക്കെ നമ്മുടെ നിത്യതയുടെ കനം വർദ്ധിപ്പിക്കും. നമുക്ക് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവത്തിലുള്ള ഏകാഗ്രത, ആ ആത്മീകമായ സൗന്ദര്യം, ആ നല്ലൊരു സ്വഭാവ ഗുണം അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. മറിയെപ്പോലെ ആ നല്ല അംശം തിരഞ്ഞെടുക്കാം. കർത്താവ് പറഞ്ഞു ഒന്നു മതി ആ ഒരു കാര്യം. എന്താണത്? അവൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കുക, അവനുമായുള്ള ആ ഒരു കൂട്ടായ്മ ബന്ധം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ സന്നിധിയിലേക്ക് വരിക, അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കാനുള്ള ഒരു വാഞ്ച എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ നല്ല അംശം നമുക്കും തിരഞ്ഞെടുക്കാം. കർത്താവിലുള്ള ഏകാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അതാണ് നമുക്ക് വേണ്ടിയ കാര്യം, അവനുമായുള്ള കൂട്ടായ്മ. അങ്ങനെ അവനുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. അവരിലെപ്പോഴും ആ ദൈവിക സ്വഭാവവും ആത്മനിറവും നിറഞ്ഞു നിൽക്കുവാൻ കർത്താവ് സഹായിക്കും. നാം ബലഹീനരാണ്, ഏത് നിമിഷവും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടാം. എന്നാൽ നമുക്ക് അവൻ്റെ പാദപീഠത്തിലേക്ക് വരാം. നമ്മെ സഹായിക്കുന്ന, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന കർത്താവാണ്. പാപം ഒഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. പിന്നീട് നമ്മൾ അവളെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിക്കുന്ന അവളെ കർത്താവ് പ്രശംസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് നമ്മൾ കാണുമ്പോൾ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് അവളുടെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടണമെന്നാണ്. മാർത്തയുടെ അവൾ ഒത്തിരി അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, അതൊന്നുമല്ല കർത്താവ് നോക്കിയത്. അവളുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം ബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിന്തിക്കുമ്പോൾ നാം പൗലോസിനെ കുറിച്ച് ചിന്തിച്ചു പോകും. പൗലോസ് എന്താണ് പറയുന്നത്? എഫസോസിലുള്ള വിശ്വാസികൾക്ക് താൻ ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി ഐക്യമെത്തിപ്പെട്ടവരായി അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത് എഫസോസിലുള്ള വിശ്വാസികളെക്കുറിച്ച് താൻ പ്രാർത്ഥിക്കുമ്പോൾ. പ്രിയ സഹോദരിമാരെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പുറമേ നാം എത്രമാത്രം ആക്റ്റീവാണ്, ആത്മീയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നാം ഉത്സാഹമുള്ളവരായിരിക്കാം, പക്ഷെ അതല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും എൻ്റെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കുന്നു. അപ്പോൾ ഈ അകമയുള്ള മനുഷ്യന് ശക്തി കൊടുക്കണമെങ്കിൽ നാം തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ ആ ശക്തി നമുക്ക് ലഭിക്കത്തുള്ളൂ. അത് ആത്മീകമായൊരു തീഷ്ണതയാണ് ആ ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാനോ അതിശയം ചെയ്യാനോ ഒന്നുമുള്ള ശക്തിയല്ല. അത് നമുക്ക് ആത്മാവിൽ ലഭിക്കുന്നൊരു ശക്തി. അത് നമ്മൾ ദൈവവചന പ്രാർത്ഥനയിലൂടെയും അവൻ്റെ സന്നിധിയിലുള്ള വചന പഠനത്തിലൂടെയും ഒക്കെ ലഭിക്കുന്നതായ ഒരു ശക്തിയാണ്. അതുകൊണ്ട് അതാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ അകത്തെ അകമയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകമയുള്ള മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പൗലോസിന് ആ ആത്മശക്തി ഉണ്ടായിരുന്നു. നാം ലൂക്കോസിൻ്റെ സുശേഷത്തിലേക്ക് വരുമ്പോൾ നാം യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുവാനായിട്ട് അമ്മയപ്പന്മാർ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രവാചകി കടന്നു വരുന്നുണ്ട്, ഹന്ന പ്രവാചകി. നമ്മൾ ആ പ്രവാചകയെക്കുറിച്ച് വായിക്കുന്നത് അവൾ വാർദ്ധക്യത്തിലായ ഒരു സ്ത്രീയാണ്, ഒരു പ്രവാചകയാണ്. ആ പ്രവാചകയെക്കുറിച്ച് വായിക്കുന്നവൾ ദേവാലയം വിടാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും ആരാധന കഴിച്ചു പോകുന്നു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൾക്കും വന്ന് ഈ രക്ഷകനെ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അതേ ദൈവസന്നിധിയിലിരുന്ന് അവൻ്റെ പാദപീഠത്തിലിരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമുണ്ട് സഹോദരന്മാരെ. മറിയക്കത് ലഭിച്ചു. മറിയ അവൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ചതുകൊണ്ടാണ് അവൾക്കൊരു കാര്യം നേരത്തെ ചെയ്യാൻ കഴിഞ്ഞത്. അവൾ ആ കർത്താവിൻ്റെ തലയിൽ തൈലം പൂശി. അത് അവൻ്റെ മരണത്തിന് മുമ്പായിട്ട് ചെയ്യുവാൻ അവൾക്ക് കഴിഞ്ഞത് ഈ വചന പഠനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പഠിച്ചപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഇനി അധിക നാളൊന്നും അവളോട് കൂടെ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടത് മുമ്പുകൂട്ടി കർത്താവിൻ്റെ ആ ശവസംസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യം അവൾ മുമ്പുകൂട്ടി ചെയ്യുവാനായിട്ട് അവൾക്ക് സാധിച്ചു. മറ്റ് സഹോദരിമാർക്കതിന് കഴിഞ്ഞില്ല എന്ന് നാം പിന്നീട് വചനത്തിൽ വായിക്കുന്നുണ്ട്. ഈ മറിയയുടെ സ്വഭാവ ഗുണം എന്താണെന്ന് നാം ഇവിടെ നോക്കുമ്പോൾ അവൾക്കൊരു ആത്മീക വിശപ്പുണ്ടായിരുന്നു അല്ലേ. വചനം പഠിക്കണം, ആ ഒരു തീഷ്ണതയും
ഒരാവേശം അവളിലുണ്ടായിരുന്നു. സഹോദരിമാരെ, നമുക്ക് എത്രത്തോളം ഉണ്ട്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനിടയാകട്ടെ. അതുപോലെ തന്നെ അവളെ സംബന്ധിച്ച വചനം കേൾക്കാനുള്ള ഒരു ഉത്സാഹം അവൾക്ക് ഉണ്ടായിരുന്നു. അവളെ തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു താല്പര്യം അവൾക്കുണ്ടായിരുന്നു. സമ്പൂർണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിനോടുള്ള ആ ബഹുമാനം, ആദരവ് അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് മറ്റൊരു കാര്യത്തിലുമല്ലായിരുന്നു ശ്രദ്ധ, കർത്താവിൽ മാത്രം ഏകാഗ്രതയുള്ളൊരു മറിയ. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്, അവൻ്റെ സന്നിധിയിൽ വന്ന് വചനം കേൾക്കാനും പഠിക്കാനും വരുന്നവരെ അവനും സ്നേഹിക്കുകയും കർത്താവ് ആദരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. കർത്താവ് ആ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് വായിക്കുന്നു. എന്തിനാണ് ഇവരെല്ലാം വരുന്നത്? കർത്താവിൻ്റെ വചനം കേൾക്കാൻ, അവൻ്റെ തിരുവായ്മൊഴികൾ കേൾക്കുവാനായിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ആത്മീക വിശപ്പ് ഉള്ളവർക്ക് മാത്രമേ, വിശപ്പുള്ളവർക്കേ തൃപ്തി വരത്തുള്ളൂ. അല്ല, ഞാൻ തികഞ്ഞു, എനിക്കെല്ലാം ആയി എന്നുള്ള ഭാവത്തോടെ ഇരിക്കുന്നവരെ നിറയ്ക്കാനായിട്ട് ദൈവത്തിന് കഴിയത്തില്ല. അതാണല്ലോ ലവോദിക്യ സഭയ്ക്ക് സംഭവിച്ചത്. ഞാൻ സമ്പന്നനായിരിക്കുന്ന എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് നീ അറിയാതെ ഇരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിശപ്പുള്ളവരെ മാത്രമേ ദൈവത്തിന് നിറയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒഴിഞ്ഞ ഹൃദയവുമായി കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് അവനിൽ നിന്ന് ധാരാളം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൽ നിന്ന് ദിനംതോറും കിട്ടിയാലേ അനുദിന ജീവിതത്തിൽ നമുക്ക് അവനോടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ നിരന്തരം പോകാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി ആകുലപ്പെട്ട് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്താതെ നമുക്ക് അവൻ്റെ പാദപീഠത്തിലേക്ക് വരാം. അവൻ്റെ പാദപീഠത്തിൽ വന്ന് നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം, അവനുമായുള്ള ഒരു നല്ല കൂട്ടായ്മ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ കർത്താവ് സഹായിക്കട്ടെ. മാർത്തയ്ക്ക് എന്താണ് സംഭവിച്ചത്? പുറമെയുള്ള അവളുടെ അധ്വാനം കൊണ്ട് അവളുടെ അകമയുള്ള മനുഷ്യൻ ഞെരുങ്ങിപ്പോയി, വേല അവളെ അടിമയാക്കി കളഞ്ഞു. നാമും അങ്ങനെയാണ് സഹോദരിമാരെ, പുറമെ ഭയങ്കര ഉത്സാഹവും ആവേശവുമൊക്കെ കാണിക്കുമെങ്കിലും നമ്മളുടെ അകമയുള്ള മനുഷ്യൻ പുഷ്ടിയുള്ളതാണോ? അകമയുള്ള മനുഷ്യൻ അതോ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയാണോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് ആ മാർത്തയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിലുള്ള ഏകാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാകട്ടെ. വിളിച്ചവനെന്നും വിശ്വസ്തനാകയാൽ ആശ്വാസം അവനിൽ.